സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടാറ് തോക്കുമായിട്ടാട്ടോ. പൊട്ടിക്കോ കൊല്ലി. അപ്പൊ ഗൈസ്, നമ്മൾ ഇതേപോലത്തെ ഒരു അടിപൊളി തോക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ഉള്ളിൽ ഫ്യൂലൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാവച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു പവർ ലോക്ക്, അത്യാവശ്യം നല്ല രീതി തന്നെ പവർ. ഞാൻ വെറുതെ പറയുന്നില്ല, കാര്യമായിട്ട് നല്ല രീതിയിൽ തന്നെ പവറുള്ള ഒരു അടാറ് തോക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഹൈ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ആദ്യം തന്നെ വേണ്ട സാധനം പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു അര ഇഞ്ചിന്റെ പൈപ്പ് ആട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം ഒരു മീറ്റർ ലെങ്ത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ട സാധനം പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു കുപ്പി ആട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ സ്കൂട്ടീൻ്റെ അതേപോലെ തന്നെ നമ്മുടെ എഫ്സീൻ്റെ കുപ്പിയിൽ അതേപോലത്തെ ഒരു കുപ്പി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഹോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കപ്ലിംഗ് ആട്ടോ. അതായത് നമ്മുടെ കുപ്പിയും നമ്മുടെ ഈ പൈപ്പും തമ്മിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമായ ഒരു അഡാപ്റ്റർ ആട്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്ക് വേണ്ട സാധനം ഇതേപോലത്തെ ഒരു ടീ ആട്ടോ. നമ്മുടെ പൈപ്പിന് കറക്റ്റായിട്ടുള്ളൊരു ടീ ആണിത്. നമ്മുടെ പൈപ്പിന് ഒരു പിടി വേണ്ട, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ സാധാരണ ലൈറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുപ്പീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ചെറുതായിട്ടൊരു മോഡിഫിക്കേഷൻ ചെയ്ത കുപ്പി ആട്ടോ. അതായത് നമ്മൾ ഇതിൻ്റെ ഈ തുമ്പ് ഭാഗമുണ്ടല്ലോ, ഈ ഭാഗമൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്ത് കളഞ്ഞു. അതായത് ഒരു ചെറിയ കത്തി വെച്ചിട്ട് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അത് നമ്മുടെ ഈ ഒരു അഡാപ്റ്ററിന് കയറാൻ കണക്കാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, ഇത് മാറ്റിയെടുത്തു. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ലൈറ്ററിന് കയറാൻ വേണ്ടി കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ കുപ്പിയും ഈ അഡാപ്റ്ററും തമ്മിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 സെക്കൻഡ് വെയിറ്റിംഗിന് ശേഷം നമ്മുടെ ഈ ഒരു കുപ്പീൻ്റെ അടപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ അഡാപ്റ്റർ നമ്മൾ സെറ്റായിട്ട് തന്നെ ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൈപ്പിനെ നമുക്ക് അങ്ങ് എടുക്കാം. അന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളിത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴും ഊരാനും ഇതിലേക്ക് നമ്മുടെ റീഫില്ല് ചെയ്യും, അതുപോലെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഫിക്സ് ചെയ്യാൻ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ഉണ്ട മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പിടി വേണം, ഇതൊന്നും ഇങ്ങനെ പിടിക്കാനൊരു പിടി വേണം. അപ്പോൾ നമുക്ക് ഈ പൈപ്പിൻ്റെ എന്ത് ചെയ്യാം, ഈ ഭാഗത്തായിട്ട് നമ്മൾ ടീ നൈസിനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഫ്ലെക്സി അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ജോയിൻ്റ് നമുക്ക് മെല്ലെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ടീ ജോയിൻ്റ് നമ്മളെ കറക്റ്റ് നമ്മളെ പൈപ്പിലെല്ലാം സെറ്റപ്പായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ചെറുതായിട്ട് എന്ത് ചെയ്തു, ഫ്ലെക്സി ഒരു ബലം വേണ്ടിയിട്ട് നമ്മൾ ഇത് കുറച്ച് ഇൻസുലേഷനും കൂടി എന്ത് ചെയ്തു, ഇത് കുറച്ച് ഒട്ടി കൊടുത്തു കേട്ടോ. അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലത്തെ ഒരു 30 സെൻറ്റിമീറ്റർ ഉണ്ടാവും, 30 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പൈപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ടീ ജോയിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് നമ്മളൊരു പിടി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ ഒരു എൻഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഈ എൻഡ് ക്യാപ്പിൻ്റെ മുകളിൽ ഏകദേശം സെറ്റായി കൊടുക്കാം. ഏകദേശം അങ്ങനെ നമ്മുടെ തോക്കിൻ്റെ മേക്കിംഗ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തോക്കൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് ആവശ്യമായ കുറച്ച് ബുള്ളറ്റ് വേണം. അപ്പോൾ നമ്മളിവിടെ ഇതേപോലെ കുറച്ച് ബുള്ളറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാട്ടോ. അപ്പോൾ നമ്മുടെ ആണിയും അതുപോലെ തന്നെ ചാർട്ട് പേപ്പർ നമ്മൾ കറക്റ്റ് ഒരു കുമ്പിൾ പോലെ ആക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ആണി അതിൻ്റെ ഉള്ളിലിട്ട് കുറച്ച് ഫ്ലെക്സിക്ക് ആക്കി കൊടുത്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ള എന്ത് കിട്ടും, ബുള്ളറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ബോഡി സ്പ്രേ ആട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 പ്രാവശ്യം നമുക്ക് ഈ ബോഡി സ്പ്രേ ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ ആക്കി കൊടുക്കാം കേട്ടോ. 1, 2, 3. അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ ഇതാക്കി കിട്ടും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കുറച്ച് എയർ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് ഓക്സിജൻ്റെ സാന്നിധ്യം വേണം, എന്നാലേ ഇത് പോകുള്ളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് തമ്മിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് പിള്ളേരെന്നുള്ള സ്ഥലത്ത് പരീക്ഷിക്കരുത് കേട്ടോ. കാരണം ഇതിൻ്റെ അതീവ ഡേഞ്ചറായ സാധനമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് വിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാം, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ പോവും, ഏത് വിധത്തിൽ പോവും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. എവിടെ ഗൈസ്, സാധനം കണ്ടില്ല കേട്ടോ. എതിലേ പോയിന്നറിയില്ല, ചിലപ്പം അപ്പുറം പറമ്പിലേക്ക് എത്തിയെന്നാണ് ഞങ്ങളുടെ സംശയം. ഉണ്ടോ അവിടെ നമ്മുടെ ഉണ്ട് കേട്ടോ. അത് എന്റെ മോൻ, ഇത് നോക്കണം, മുളെ കയറിട്ട് നിക്കുന്നേ എന്റെ മോൻ. ഇവിടുന്ന് തുളഞ്ഞുകൊണ്ട് അത് കറക്റ്റ് ഇപ്പുറത്തെ മുളേന്റെ ഉള്ളിൽ കൂടെ കയറിട്ട് നോക്ക് എന്റെ മോൻ. ഇതിന്റെ പവർ നിങ്ങൾക്ക് ഞാൻ ഇതിലും കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചോക്ക് ഇത് കണ്ടില്ലേ, ഈ മുള തുളച്ച് ഇത് കിട്ടുവോ, വലിച്ചെടുക്ക് 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 മുളെ കുടുങ്ങി, സാധനം കുടിക്കുക, അടിച്ച് അടി
വലിക്ക് 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 അങ്ങനെ നമ്മുടെ ഉണ്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ അങ്ങനെ നമ്മുടെ അതായത് നമ്മളെ ഈ റൗണ്ട് സർക്കിൾ കുറെ കളറൊക്കെ അതിനെന്താ പറയുക ഉണ്ടെന്ന് സാധനം അല്ലേ ആ സാധനമാണ് ഗൈസ് ഉദ്ദേശിച്ചത്. അപ്പൊ നല്ല അടിപൊളി റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയത്. നമ്മളെ അമ്പം നിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഒരു മുളപ്പീസ് ഇങ്ങനെ കൊടുത്തത് അതിന്റെ എട്ടേ കൂടിയാണ് അത് കെത്തിക്കരുത്. അത്രത്തോളം പറഞ്ഞു ഞാൻ ഈ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഇനി ഒരു മരത്തിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പൊ നേരെ വിട്ടാലോ. അപ്പൊ നമ്മളിതാ ആ മരത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പോകട്ടോ. നമ്മുടെ കോക്കിന് എത്ര പവർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ മരത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ പൊട്ടിക്കാൻ പോകട്ടോ. അപ്പൊ ഗൈസ് നിങ്ങക്ക് കാണാൻ പറ്റും എന്റെ മോനെ, ഇത് നോക്ക്, ഈ മരത്തിൽ പറിക്കാൻ പറ്റുന്നില്ലടാ. ആ കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. അത് പറിക്കാൻ പറ്റുന്നുണ്ടോ? കിട്ടിയോ? കിട്ടില്ല. വലിച്ചു വലിച്ചു ഒന്നും വലിച്ചു നോക്ക്, മാറി മാറി നോക്കട്ടെ. എന്റെ ഗൈസ് ഒരു ആണിന്റെ മുക്കാൽ ഭാഗം ഇത് കുത്തി. അമ്പോ ഗൈസ് നിങ്ങൾ നോക്ക്, ഇതിന്റെ ഏകദേശം ഇത്ര ഭാഗമാട്ടോ കുത്തിക്കേറി. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു പവർ. നമ്മൾ ഏകദേശം ഈ ഒരു ലെങ്ത് വെച്ചാട്ട് ഇത് വിട്ടത്. അപ്പൊ ഇത്രത്തോളം ഇതിന്റെ പവർ. അടുത്ത വട്ടം നമ്മൾ ടെസ്റ്റ് അടിക്കാൻ പോകട്ടോ. ആ മരമാണ് നമ്മുടെ ലക്ഷ്യം. ഗൈസ് വീണ്ടും നമ്മളെ നിങ്ങൾ ആ ഒരു ലെങ്ത് തന്നെ, നമ്മൾ നേരത്തെ വിട്ട അതേ ലെങ്ത് തന്നെ ഇതും കേറിയിട്ടുണ്ട്. കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് ഈ ലെങ്ത് തന്നെ കേറിണ്ട്. കണ്ടില്ലേ ഇതുണ്ടല്ലേ. അടുത്തതായിട്ട് നമ്മുടെ തോക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇതിലാണ്. അപ്പൊ നമ്മളിത് സെറ്റപ്പ് ആക്കി, നല്ല കുപ്പിയിലൊക്കെ വെള്ളം നിറഞ്ഞ സെറ്റപ്പ് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തോക്ക് വെച്ച് നമുക്ക് ഈ ഒരു കുപ്പി നോക്കാം. മറ്റാ നമ്മൾ ടെസ്റ്റ് അടിക്കാൻ പോവാണ്. അടിക്കട്ടെ ഇവിടെ. അപ്പൊ ഗൈസ് നമ്മുടെ സാനു അടിച്ച് തകർത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഏത് കുപ്പിയാ പൊട്ടിയെന്നറിയില്ല, അവന് ഉന്നം കിട്ടിയത് ഏത് കുപ്പിയെന്നറിയില്ല. എന്റെ മോനെ ഉന്നം കിട്ടിയ കുപ്പി നോക്ക് നിങ്ങള്, ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നോക്ക് എന്റെ അമ്മൂതാ, ഇതാ ഇപ്പുറം തുളഞ്ഞു, ഇതാ ഇതാ ഇപ്പുറത്തുനിന്ന് തുളഞ്ഞതാ ഇപ്പുറത്തി. അത് എവിടെ റാണി പോയില്ലേ, റാണി വിട്ടു. ഇതാണ് നമ്മുടെ ഫൈനൽ സ്പോട്ട്. ഇവിടെ വെച്ചാണ് നമ്മുടെ തോക്ക് നമ്മൾ അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇനി കാണാൻ പോണേ നമ്മുടെ ബലൂണിന്റെ സ്ലോ മോഷൻ വിഷയം, അതേപോലെ തന്നെ നമ്മുടെ കറക്റ്റ് നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഉണ്ടല്ലോ അത് കറക്റ്റ് കേറി പോണ ആ ഡയറക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്പോട്ട് വീഡിയോ എടുത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണി, ഇത് നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് ആ വിട്ട് ഇത് ഇതിന്റെ ഒരു പവർ, അതായത് ആ ബലൂണിലോട്ട് കുത്തിക്കേറുന്ന ആ എഫക്റ്റ് നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ അങ്ങ് ടെസ്റ്റ് ചെയ്ത് കേട്ടോ. എടുത്തിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് നേരെ എന്താക്കാം, ആ വെള്ള ബലൂൺ ആദ്യം പൊട്ടിക്കാം. അപ്പൊ ഗൈസ് നമ്മൾ വൈറ്റ് ബലൂൺ നല്ല അടിപൊളിയായിട്ട് പൊട്ടിയത്. ആ പൊട്ടിയ പൊട്ടലിൽ അതിന്റെ ഉണ്ട എവിടെ പോയി, ഞങ്ങൾ കുറെ പേർ അവിടെ പോയി, എവിടെ അതിന് ഉണ്ട ഒന്നാ ചെയ്താ പൊട്ടില്ല. അപ്പൊ ഇങ്ങനെ അപ്പൊ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ പച്ചേനെ അവസാനം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഈ ഒരു ലെവലിൽ നമ്മൾ പൊട്ടിച്ചെടുത്തു. അതിന് ഉണ്ട് എവിടെ പോയെന്ന് കിട്ടിയ സനീപേ. അപ്പൊ മറ്റാ മാറിയ നമ്മളിതാ ഈ ഒരു ലെങ്തിലാണ് കേട്ടോ ഇവിടുന്ന്, അത്ര ഉണ്ടേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് കൊള്ളുക കൊള്ളുക എന്ന് നമുക്കറിയില്ല, നമ്മൾ ടെസ്റ്റ് എടുത്ത് നോക്കട്ടെ.
ഞാൻ റോസാട്ടോ ലക്ഷ്യം വെച്ചേക്കണേ. റോസിന് കൊള്ളുമോ ബ്ലാക്കിന് കൊള്ളുമോ എന്നറിയില്ല. അപ്പൊ നമുക്ക് പൊട്ടി വെക്കണം. നമ്മുടെ സനു പൊട്ടിച്ചിട്ടുണ്ടോ? ഉന്നം കറക്റ്റ്. നീ വയലറ്റ് പറഞ്ഞു, വയലറ്റ് തന്നെ കൊണ്ടുതാ. നമ്മുടെ വയലറ്റ് പീസ് പീസ് പീസ്. നമ്മുടെ ഉണ്ട അടപ്പോ, ഉണ്ട കട്ടിയോ അറിയില്ല അല്ലേ? കഴിയാനായില്ലേ? ഇനിയിപ്പോ ഉണ്ടാക്കേണ്ടി വരും. എവിടെ പോയി? അത് എവിടേക്ക് തെറിച്ചു പോകണത്? അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മുടെ ഈ ഉണ്ട ഇപ്പുറ സൈഡിൽ കൂടെ കറക്റ്റ് കേറി പോകണ്ട കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറ സൈഡിൽ നമുക്ക് ഷോർട്ട് എടുക്കാട്ടോ. ഈ ഉണ്ട ഈ പോണത് നമുക്കൊന്ന് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഇപ്പുറ സൈഡിൽ നിന്ന് പറഞ്ഞാൽ പൊടിച്ച് പൊട്ടിച്ച് നോക്കാട്ടോ. എങ്ങനെ ഈ ഉണ്ട കറക്റ്റ് കേറി പോണ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട്. ഇവിടെ തീനൊക്കെയാണ് പറ എവിടെ എത്തിയാ? അത് നോക്ക്, അവിടെ ഇരിക്കുന്ന നോക്ക്, പശുവിന്റെ എവിടെയാന്ന്. ഗായ്സ് നോക്ക്, ഇത് എവിടെ എത്തി എന്നുള്ളത് നോക്ക്. നിങ്ങൾ ഞാൻ കാണിച്ചത് നോക്കിയോ. ഇതാ ആ മഞ്ഞ കാണുന്നുണ്ടോ? എടാ പശുവിനെ കഴുത്തിലെന്താ? അതല്ലല്ലോ, നിങ്ങൾ കാണുന്നുണ്ടോ അവസാനം? കണ്ടില്ലേ, വേലിക്ക് അപ്പുറമാണ്. അപ്പൊ വേലിക്ക് അപ്പുറം പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നീ കയറോട് അപ്പുറം. പ്രസ്കാരേ. അപ്പൊ ഗായ്സ് നിനക്ക് ഞാൻ അവീനെ ഒന്ന് കാണിച്ചു കേട്ടെ എവിടെ നിക്കുന്നു നോക്ക്. അതോ 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 അവിടെ ഒന്ന് കാണിക്കണ. ഹായ് കാണിക്കണ. ഗായ്സ് നിങ്ങൾ അവിനെ കാണുന്ന ഇത്രത്തോളം ലോങ് കാണണ്ടല്ലേ. അവിത അവിടെ പൊട്ടുപോലെ കാണുന്നുണ്ടോ? അവിനെ കണ്ട അവിടെ പൊട്ടുപോലെ കാണുന്നുണ്ടോ? കണ്ടില്ലേ, കണ്ടില്ലേ? റെഡ് 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 ഇതാ ഇവിടെ എത്തിട്ടോ. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും നമ്മുടെ തോക്കിന്റെ ഒരു പവർ ഇട്ടോ. അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ തോക്കിന്റെ വീട് നല്ല അടിപൊളിയായിട്ട് വർക്ക്. ഞാൻ പ്രതീക്ഷിച്ച നമ്മുടെ തോക്ക് ഇങ്ങനെ പോകുന്നു കൊല്ലോ. അപ്പൊ ഗായ്സ് നമ്മുടെ ചെക്കന്മാരൊക്കെ തോക്കൊക്കെ പൊട്ടിച്ച് കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചാൽ നമ്മുടെ തോക്ക് ഇമ്മാരി ലെവൽ പോകുന്നുണ്ട്. കാരണം അത് കേറുന്ന ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ അത്രത്തോളം കേട്ടോ, എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ട്. ക്യാമറ എത്രത്തോളം പാചകം എനിക്കറിയില്ല, എന്നാലും അത്യാവശ്യം നല്ല പവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള, ചെറിയ പിള്ളേരൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്, അതേപോലെ തന്നെ ആവശ്യമായ അനാവശ്യമായ കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്ത് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല പവറുള്ള ഒരു തോക്കാണ്. വെറും ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഞാൻ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ. ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.